സീസൺ 2 മലയാളത്തിന്റെ ചിരിയെ മാറ്റി പണിയിച്ച വേദി. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾ മാക്സ് പെയിന്റ്സ്. സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. ഇവിടെ ഇതാ ഒരു സോഷ്യൽ വാർണിംഗ് അവെയർനെസ് മെസ്സേജുമായി ഓൺ സ്റ്റേജ് നെക്സ്റ്റ് ഡേ എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 ദ മച്ച് വെയ്റ്റഡ് ടീം ലക്കി സ്റ്റാർസ്. അയ്യപ്പനാശാൻ ഡ്രൈവിംഗ് സ്കൂൾ ഇറങ്ങിയിട്ട് 10-30 വർഷമായി. തങ്ക ഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പൊന്ന് നടക്കും. എന്ത് വണ്ടി പഠിക്കുന്നു? നിങ്ങളൊക്കെ ഇങ്ങനൊക്കെ ഇടക്കിടക്ക് വരണം എന്റെ ഡ്രൈവിംഗ് സ്കൂളിൽ. നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ എനിക്കൊരു ഉന്മേഷമുള്ള എനിക്കല്ല എന്റെ എനിക്ക് വണ്ടി ലൈസൻസ് പഠിക്കണം, വണ്ടി പഠിക്കണം. ഈ പ്രായത്തിലൊക്കെ ഇത് എന്തോന്ന് പഠിക്കാൻ? ഇത് എന്തിനാണിത്? എടാ എനിക്ക് നാളെ തന്നെ ലൈസൻസ് എടുത്തു തരണം കേട്ടോ. പുഴുങ്ങി മുകളിൽ വെച്ചൊക്കെയാണ് എടുത്തു തരാൻ. എടേ അതല്ലേ, എടേ എനിക്ക് ഗൾഫിൽ ഒരു വിസ ഉണ്ട്, അതുകൊണ്ട് നാളെ തന്നെ ലൈസൻസ് എടുത്തു തന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് അങ്ങ് പോകാമല്ലോ. അതിന് ലൈസൻസ് എടുക്കണ്ട, സമയമാകുമ്പോ അങ്ങോട്ട് പൊക്കോളും. വണ്ടി പഠിച്ച് അതിന്റെ സാധനം കൊണ്ടുവന്നാൽ എനിക്ക് ഗൾഫിക്കാർ പോകാൻ പറ്റുള്ളൂ, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വണ്ടിയെ പറ്റി വല്ലതും അറിയാമോ? ഇതൊക്കെ ഞാൻ നേരത്തെ കുറച്ച് പഠിച്ചിട്ടുണ്ട്. എല്ലാം എടുക്കണം ആശാനെ. ഇത് മറിച്ച് സഞ്ചാനിയും വരെ ആവണമല്ലോ. അതല്ല ആശാനെ, ലൈസൻസിന് ലേണേഴ്സ് എടുത്താലല്ലേ ലൈസൻസ് എടുക്കാൻ പറ്റൂ. അതാ പറഞ്ഞു ഞാൻ ഒരു കാര്യങ്ങൾ ചോദിക്കും, അതിന് മറുപടി പറഞ്ഞാലേ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരും. ഇവിടെ കയറി പോണേ, ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഇവിടെ നില്ല്, ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഈ വാഹനത്തില് എത്ര ചക്രമുണ്ട് അത് പറ? ആറ് ചക്രം. നാല് ചക്രമല്ലേടാ ഉള്ളൂ. എടേ ചപ്പലി നിന്റെ അപ്പൂപ്പൻ കൊണ്ടുവന്ന ഒപ്പിച്ച് ചെയ്ത് തരുമോ? അത് പോട്ടെ, ചപ്പലും അഞ്ചെണ്ണല്ലേ ഉള്ളു. എടാ ചീറിഞ്ഞ് ചക്രമല്ലേ ഇത്? എവിടെന്ന് വരുന്നത്? എവിടെന്ന്? എന്റെ സ്വന്തം അപ്പൂപ്പന. അങ്ങനെയാണെങ്കിൽ വാ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ദാ ഈ ഇത് കണ്ട, ഈ മൂന്ന് സാധനം കണ്ട, ഇത് അതാണ്ട ആ സീറിങ്ങിന്റെ താഴെ ഇരിക്കുന്ന മൂന്ന്. അതെന്താണ് പറ? അത് മൂന്ന് ചെരുപ്പ് കമത്തി വെച്ചേക്കോ. ചെരുപ്പ് കമത്തി വെച്ചേക്കുന്ന എങ്ങനെ പഠിക്കാനാണിത്? പറഞ്ഞുതരാം. ഇവിടെ വന്നില്ല, ഇവിടെ വന്നില്ല. ഇതെന്താണ്? ഇത് നിന്റെ കൈയല്ലേ? ഇതാണ് ഗിയർ. ഓ ഗിയർ കേട്ടോ. അത്രയും അങ്ങ് പോണ്ട, അത്രയും വലിയ സ്പീഡ് വേണ്ട, അങ്ങോട്ട് നില്ല്. ഫസ്റ്റ് ഇട്ടോ? ഫസ്റ്റ് ഇട്ടോ. സെക്കൻഡ് ഇട്ടോ? സെക്കൻഡ് ഇട്ടോ. തേർഡ് ഇട്ടോ? തേർഡ് ഇട്ടോ. ഫോർത്ത് ഇട്ടോ? അയ്യോ അയ്യോ ആശാൻ അപ്പോ വരെ കൊന്നേ. അപ്പോ ചത്തോ? അപ്പോ ചത്തോ? പോരെ ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. നാളെ തന്നെ ലൈസൻസ് എടുക്കാം, നാളെ തന്നെ എടുക്കാം. പൊക്കോ പൊക്കോ, അവിടെ ചെന്ന് നിന്ന് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് കേട്ടാ, നാളെ തന്നെ എടുക്കാം. ഇത്ര പെട്ടെന്ന് പഠിപ്പിച്ചോ? നമുക്കൊന്ന് പഠിക്കണ്ടേ? എന്താ ലൈസൻസ് എടുക്കാൻ പഠിക്കണ്ടേ? എന്ന് കയറി പഠിപ്പിച്ചു തരാം. അയ്യോ വേണ്ട ആശാനെ. അയ്യപ്പൻ ആശാ 30 വർഷം കൊണ്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു, ഇന്നേ വരെ എന്റെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ നോക്ക്. ഒരു പോരാളി പോലും ഈ വണ്ടിക്ക് ഉണ്ടാന്ന് നോക്ക്. ഒരു പോരാളി പോലും ഇല്ല. എന്റെ വണ്ടി കൊണ്ടുപോ തിരിച്ചാടാ ബംഗാളി. ഓ അപ്പഴ് നീ മലയാളിയാണ്. കിട്ടിട്ടോ ആദ്യത്തെ ഇടിക്ക് വീണ പേരക്കയാ. രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം പോയി. കണ്ട എന്റെ എല്ലി ഉരി വീണത് കണ്ടാടാ. എന്താ എന്റെ എല്ലി ഉരി വീണത്? ആ ഇത്രയും സ്പീഡിൽ വന്നാലേ നിങ്ങളുടെ എല്ലെങ്കിലും കിട്ടി, അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ ഇവിടെ തെറിച്ചാൽ അറിയാവോ. അതല്ല മെനകെട്ട വർത്താനാ നിങ്ങൾ പറയണേ. ഈ വണ്ടി ഇടിച്ചു കേൾക്കുമ്പോ പലഹാരം കൊണ്ട് വരാനായിട്ട് ഞങ്ങള് നിങ്ങളുടെ വണ്ടിയുടെ വയറ് കാണാൻ വന്നതാണോ? എന്റെ ഭാര്യയെ പോലെ കണ്ട വണ്ടിയാണ്. ആണോ ചേട്ടന്റെ ഭാര്യയെ പോലെ കണ്ട വണ്ടിയാലേ? ചേട്ടാ ചേട്ടന്റെ ഭാര്യന്റെ
ബമ്പർ ഒന്ന് ചളിങ്ങിട്ടല്ലേ ഉള്ളൂ, അത് വർക്ക് ഷോപ്പിൽ ചെന്നാൽ നിയന്ത്രിക്കാൻ കേസല്ലേ. ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ എങ്ങനെയാണ്? ഞാനാണ് ചാക്കടത്ത് ചായ കുടിച്ചോണ്ടിരുന്നപ്പോ ഇപ്പോഴാണ് ഇവന്റെ വണ്ടി സ്പീഡ് വന്ന് ഞാൻ പേടിച്ച കാട്ടിനകത്ത് ആശാനെ. ഇപ്പൊ ഒരു രക്ഷയില്ലേ മാറി. ഇന്ന ഞാൻ പോലീസിനെ കൊണ്ട് വിളിപ്പിക്കണം. ഞാൻ വരണം വരണം നോക്കണം. നോക്കും വിടരുത്. പോലീസിനെ കൊണ്ട് ഞാൻ വരും. വിടരുത്. നീ അങ്ങനെ പോണ്ട. നീ ഇവിടെ നില്ലേ. നീ അങ്ങനെ പോലീസ് വന്നിട്ട് പോയാ മതി. എന്തിനാ ആചാര്യ കാര്യം മനസ്സിലാക്കണം. ഈ വണ്ടി നിറച്ച് പാലറിയാവോ? പാലാണെങ്കിൽ രണ്ട് ഗ്ലാസ് ചായ ഇട്ടുണ്ടോടാ, പോയിട്ടോ. നിങ്ങക്ക് എത്ര വേണ്ട ഗ്ലാസ് വേണ്ടി ചായ ഞാൻ ഉണ്ടാക്കി തരാം. ഈ വണ്ടി നിറച്ച് പാലാ. നിന്റെ ഫ്രീസറാണ് കംപ്ലൈന്റാ. എത്രയും പെട്ടെന്ന് കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞ മുതലാളി അവിടെ മാർഗം ഉണ്ടാക്കിക്കോ. പോലീസ് വന്നിട്ട് നീ പോയാ മതി. പറഞ്ഞാ പറ്റില്ല. ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ പോലീസ് വന്നിട്ട് പോയാ മതി. പോലീസ് വന്നിട്ട് പോയാ മതി എന്ന് ഞാൻ പറഞ്ഞില്ലേ? നീ പോലീസ് വന്നിട്ട് പോയാ മതി. അവിടെ ഇരി ആശാന്. ഞാനൊരു കാര്യം പറയാം. ഇത് നിങ്ങളുടെ പെണ്ണുമ്പിള്ളയാണല്ലോ. ഈ നടു റോട്ടിൽ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചാരി ഇരുന്ന് കഴിഞ്ഞാൽ നാട്ടുകാർ തെറ്റായിരിക്കും കേട്ടോ. മിണ്ടപ്പോരുത്. പോലീസ് വന്നിട്ട് പോയത് മിണ്ടിപ്പോരുത്. ഞങ്ങൾ പാല് വേണ്ടി പാല് നേരത്തെ പറഞ്ഞു. എന്റെ വണ്ടി കൊണ്ട് ചിരിച്ച് അത്രേ ഉള്ളോ പ്രശ്നം? എന്റെ പൊന്നാശാന് ഇതിനൊക്കെ വേണ്ടി ഇങ്ങനെ ഈ ചുംബന സമരത്തിലെ പിള്ളേർ നിൽക്കും പോലെ ഈ വണ്ടി ഇങ്ങനെ കൂട്ടിമുട്ടി നിൽക്കേണ്ട കാര്യമുണ്ടോ? വേറെ വണ്ടിയൊക്കെ പോകേണ്ടതല്ലേ? ആൾക്കാർക്ക് നടക്കണ്ടല്ലേ? ഇതിങ്ങനെ ബാക്കി ബാക്കി നിൽക്കുന്നത് കണ്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കത്തില്ലേ? വലിയ സംഭവം നടന്ന് പറയത്തില്ലേ? അതുകൊണ്ട് വെറുതെ വിടാശാനെ, പോട്ടാശാനെ, പയ്യം പോട്ടെ. അല്ല അങ്ങനെ വിടത്തില്ല. ഇവന്റെ അശ്രദ്ധ കൊണ്ട് പറ്റിയതാണ്, അങ്ങനെ വിടത്തില്ല. അയ്യോ അശ്രദ്ധ എന്നും അങ്ങനെ പറയുന്നില്ലേ ആശാനെയാ? ഈ കൊച്ചു പയ്യൻ എന്റെ വണ്ടി കൊണ്ട് ഇടിച്ചോന്റെ അവന്റെ തലയിൽ ഇരുത്തി. അവൻ പാപം. ശരി ശരി അപരിചിത. ആ അത് എന്നാ പഞ്ചപാപോ? എന്റെ വണ്ടി കൊണ്ട് ഇടിച്ചവന്റെ രണ്ട് കൈയിൽ കൈവിന് വളയും പിടിക്കാനുള്ള കൈയാണ്. പ്രായി കഴിഞ്ഞാ അത് ഒന്നാതി ഇവനെ കാണാൻ കൊള്ളത്തില്ല. അപ്പൊ കയ്യിലും കൂടെ പോയി കഴിഞ്ഞാ എങ്ങനെ ഇരിക്കുവ? പെങ്കിനെ പോലെ ഇരിക്കുക. കേട്ടോ അവന്റെ മോന്ത കണ്ടോ? കേട്ടോ വെറും പാപ്പെട്ടവരെ. കേട്ടോ എലി പുന്നല്ലി കണ്ടോ? അവൻ വെറും പാവോ. അവന്റെ ആശാനെ വെറുതെ വിട്. അവനെ വെറുതെ വിട്. അശ്രദ്ധ കൊണ്ട് പറ്റിയതാണത്. അശ്രദ്ധയൊന്നും അല്ലായിരിക്കും. ഈ ഇത്രയും വലിയ വണ്ടിയല്ലേ, ഇവനാണെങ്കിൽ ഇച്ചിരിയേ ഉള്ളൂ. ചിലപ്പോ ഒന്ന് ഉറങ്ങിയതായിരിക്കും, അങ്ങനെ വണ്ടി വന്ന് ഇടിച്ചതായിരിക്കാം. ഉറങ്ങിയതല്ല, ഇവന്റെ അശ്രദ്ധ കൊണ്ട് പറ്റിയതാണ്. എന്റെ ആശാനെ അത് ഉറങ്ങിയതാണ്. ഇവന്റെ അശ്രദ്ധ കൊണ്ട് പറ്റിയതാണ്. ആശാനെ ഉറങ്ങിയാണെന്ന്? ഇവന്റെ അശ്രദ്ധ കൊണ്ട് പറ്റിയതാണ്. ആശാനെ ഉറങ്ങിയാണ്. ഇവന്റെ അശ്രദ്ധ കൊണ്ട് പറ്റിയതാണ്. ഉറങ്ങിയ എനിക്ക് കൂടുതൽ അറിയാതാണോ ഇയാൾക്ക് അറിയാവുന്നത്? അത് നീയായിരുന്നാ ഈ വണ്ടി ഓട്ടിച്ചത്? എന്റെ ആശാൻ ആദ്യമായിട്ട് സത്യം വിളിച്ചു പറഞ്ഞേ. സാധാരണയാണല്ലോ ഇതുപോലെ വണ്ടി അടിച്ചു കഴിഞ്ഞാൽ ആശാൻ ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞാൽ വരാറുള്ളൂ. പക്ഷെ ഇന്ന് നേരത്തെ വന്നപ്പോഴും. പിന്നെ ആശാനെ ഇങ്ങനെ തല്ലി. ആശാനെ ഒരടി അടിക്കുമ്പോ ഓടണ്ടായിരുന്നടാ. എന്റെ പേരക്ക് പോകില്ല. എന്റെ പേരിപ്പോ പോയാൽ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ. ആശാരൊക്കെ പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പോലീസ് വരുന്ന നമുക്ക് മുങ്ങാന്ന്. പോലീസ് വരുന്നെങ്കിൽ വരട്ടാ. പോലീസായാലും പട്ടാളായാലും എനിക്ക് പുല്ലാടാ. ഈ ഗ്രീസ് വാസുവിന് പുല്ല അറിയാവോ നിനക്ക്? ഗ്രീസ് വാസുവിന് നിനക്കറിയത്തില്ല. പറഞ്ഞോ. പറയണാ. ഇവനുണ്ടല്ലോ. ഇവനേതാ? ഇവനേതാ? ഇതെന്തോ ഇത്? എന്ത്? ഇതെന്താ സംസാരിക്കുന്ന മരോ ഇത്? എന്ത് പ്രശ്നം? ഇത് എവിടുന്നേ ഇറങ്ങി വന്നത്? ഈ വൃത്തികെട്ടവൻ വണ്ടി സ്പീഡിൽ ഓടിച്ചോണ്ട് വരികയായിരുന്നു. അപ്പൊ പേടിച്ച് ഞാൻ ആ കാട്ടിൽ ചാടി. ആ കാട്ടിൽ നുരുണ്ട വണ്ടി പറ്റിയ വള്ളയാണിത്. ഇവനല്ല വണ്ടി ഓട്ടിച്ചത്. പിന്നെ ദോ നിക്കുന്ന വണ്ടി ഓട്ടിച്ചവൻ. ആ ആശാൻ കുട്ടി സമയം നടത്തിയിട്ട് നിക്കണേ ഇപ്പൊ ഇയ്യായിരുന്ന. പോലീസ് വരുവടാ. പോലീസ് വരും. പോലീസിനെ വിളിക്കൂ. പോലീസിനെ വിളിക്കും ഞാൻ. നീ ആദ്യം ഒരു കാര്യം ചെയ്യ്. തൊഴിലുറപ്പുകാരി പെണ്ണുങ്ങളെ വിളിക്ക്. അതെന്തിനാ? ഈ കാടും പടലൊക്കെ പറിച്ച് കളയട്ടവര്. ഇത് കളയാൻ പറ്റില്ല.
ഇത് കളയാൻ പറ്റത്തില്ല മോനെ, ഇത് തെളിവാണ്, തെളിവായി. ഈ നാട്ടുകാർ മുഴുവൻ ഇത് കാണണം, ഇത് തെളിവാണ്, തെളിവ്. ആൾക്കാർ മുഴുവൻ കാണണം. ഇവനൊക്കെ കാട്ടി വീണത് ഭാഗ്യായി. ഇവന്റെ ചന്തിയിലെങ്ങാനും പട്ടി അടിച്ചിട്ട് അത് കാണിച്ചുകൊണ്ട് നടന്നേ ഇവൻ. തെളിവാണ് നാട്ടുകാരെ കാണിക്കാനായിട്ട് നടക്കും. ഇവിടുത്തെ എസ് ഐ ആരാണെന്നറിയോ? എസ് ഐയെ പറ്റി പറഞ്ഞുകൊടു. ആ എസ് ഐ എന്ന് പറഞ്ഞ മിന്നൽ വേണു. അതെ, ആദ്യം ഇടി പിന്നെ സംസാരം. നിനക്ക് എസ് ഐ പരിചയമുണ്ടോ? എസ് ഐ പരിചയമുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് പരിചയമുണ്ട്. പരിചയമുണ്ട്. എന്നാ എസ് ഐ അടുത്ത് ആദ്യം പറയണം, ആദ്യം സംസാരം പിന്നെ ഇടിക്കാൻ പറയണം. അതൊക്കെ എസ് ഐ വരുമ്പോ നിങ്ങൾ നേരിട്ട് പറഞ്ഞു. എസ് ഐ ഇപ്പൊ വരും. അല്ലെ, നമുക്ക് ഈ ആദ്യം എസ് ഐ സംസാരിച്ചു കഴിഞ്ഞാൽ ആരെ കയ്യിലാ തെറ്റെന്നറിഞ്ഞിട്ട് പിന്നെ എസ് ഐ ഇടി കൊണ്ടാ മതിയല്ലോ. നിന്റെ അച്ഛൻ ഞാനാണോ? നിന്റെ അച്ഛൻ വണ്ടി സ്പീഡിൽ ഓടിച്ചോണ്ട് വന്ന് കണ്ടപ്പോ പേടിച്ച് ഞാൻ കാട്ടിലെടുത്ത് ചാടിയ കാട്ടി നാട്ടിലോട്ട് അങ്ങോട്ട് ചാടാൻ നോക്ക്. എല്ലാവരും കൂടിയാണ് ഞാൻ പറയുന്നത്, ശബരിമലയെ പോകാൻ വേണ്ടി മാലയിട്ടിരിക്കുന്ന നിന്റെയൊക്കെ നല്ല സമയം ഇല്ലെങ്കിലുണ്ടല്ലോ. ആദ്യം ഇടി പിന്നെ ഉള്ള സംസാരം പറഞ്ഞത് കേട്ടാ. സാറേ, എന്റെ വണ്ടി കൊണ്ട് തിരിച്ചെന്ന് ചോദിച്ചു സാറേ. അടിച്ചത് അവര് തന്നെ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നടന്ന സംഭവങ്ങൾ മണി മണിയാറ്റ് എന്റെ അടുത്ത് പറയണം. ആശാനെ, രാവിലെ ഞങ്ങൾ പല്ലിട്ട് വരും, വണ്ടി എങ്ങനെ എടുക്കും? മണിനെ പോലെ പറയാൻ പറഞ്ഞു. എടാ സത്യം പറയാൻ. എന്റെ പൊന്ന് സാറേ, ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ. എന്തുവാടാ ഇത്? സത്യം പറയാൻ പറഞ്ഞു. കിളി മണി പറയുമ്പോ ഞാൻ സത്യം. എന്റെ അയ്യപ്പോ. ഓ നീയരി, ഞാൻ അയ്യപ്പൻ ഡ്രൈവർ സാർ. അയ്യപ്പോ എന്ന് വിളിച്ച്. അയ്യോ, ഞാൻ ശബരിമലയിലെ അയ്യപ്പനെ വിളിച്ചതാണ് എന്റെ ദേവിയെ. അയ്യോ, ദേവി വന്നില്ല. അതായി എന്റെ ഭാര്യ വീട്ടിൽ ഇരിക്കണ് ഭയങ്കര. എന്റെ അയ്യപ്പോ, ഫോൺ നമ്പർ പറ. അയ്യോ, അയ്യപ്പന്റെ നമ്പർ അറിയാൻ പറ്റില്ല സാറേ. അതല്ലാ, ഇടിച്ച വണ്ടിയുടെ നമ്പർ പറയാൻ. ഇടിച്ച വണ്ടിയുടെ നമ്പർ 16H114. ആടെ വണ്ടി ഓടിച്ചിരിച്ചത്? വണ്ടി കൊണ്ട് വെച്ചിരിച്ചത് തോന്നിക്കുന്നു. അയ്യോ, ഞാനല്ല ആശാനടിച്ച് ഉന്തിട്ടല്ലേ. അപ്പൊ നീയല്ലേ ഡ്രൈവർ? നീയാണ് ഡ്രൈവർ അല്ലേ? പറ അല്ല, അവിടെ ഞാൻ തള്ളിവിട്ടല്ല. പിന്നെ ഞാനാണ് ഏമാനി എന്ന് പറഞ്ഞപ്പോ എന്റെ കൈയുടെ പെണ്ണിന്ന് അങ്ങ് വന്നു പോയി. തള്ളിയതാണ്. ഒരു കാര്യം ചെയ്യുമാർക്കൊരു പെറ്റീഷനുണ്ട്. പെറ്റീഷനുണ്ട്. കണ്ടാലേ ഒരു കള്ള ലക്ഷണം. എന്തോ അവന്റെ പേര്? മാർക്കണ്ടേയൻ. എങ്ങനെയല്ല സാറേ? നിന്റെ ഇണ്ട എങ്ങനെ തന്നെ സാറേ? എന്റെ ഇണ്ട അങ്ങനെ അല്ല, പക്ഷെ ഇതിനകത്ത് ഇപ്പൊ കിടക്കണത് പായാണ്. നിനക്ക് പായില്ലേ? പായുണ്ട്. അത് കട്ടിലിന്റെ അടി ഇട്ടേക്കോ. നീ കട്ടിൽ കിടക്കുന്ന ഇഷ്ടം. നീ നല്ല പയ്യൻ, മാറിയില്ല അങ്ങോട്ട്. നിന്റെ പേരെന്തോടാ? പ്രഹ്ലാദൻ. അങ്ങനെ അടിപൊളി. ആഹ്ലാദത്തിന്റെ ഘളാ. ആഹ്ലാദത്തിന് ഗ്ലാ ഇല്ല, ലിസ് അല്ലേ? ഇല്ല സാറേ, ആഹ്ലാദത്തിന് ഫിസിലടിയാ വരുന്നത്. നീ മാറുന്നില്ലേ? നിന്നോടും എന്തോടാ നിന്റെ പേര്? എന്റെ പേര് തോംസൺ. തോംസൺ, തോംസൺ. അപ്പൊ നീ തന്നെ മുഖ്യ പ്രതി. സാറേ, ഞാനിവിടെ വെറുതെ നിന്നാളല്ലേ സാറേ. അന്ന് പറഞ്ഞിട്ട് കാര്യം. സാറേ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കാത്ത, ഇതിനൊരു തീരുമാനം ഉണ്ടാക്ക്. ഞങ്ങക്ക് പാൽ കൊടുക്കാനുള്ളതെന്ന്. അതല്ലെന്ന്, നടന്ന സംഭവം വേറെ ഒന്നുമില്ല സാറേ. ഞങ്ങളുടെ വണ്ടി പാലുമായിട്ട് വരുവായിരുന്നു. ഈ പാല് വണ്ടിയുടെ ഫ്രീസർ കേടാണ്. കേടാണ്. അപ്പൊ ഞങ്ങളുടെ മുതലാളി വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒന്നും നോക്കണ്ട, നീ സ്പീഡ്. അങ്ങനെ ഞാൻ പോന്നില്ല. നീ സ്പീഡിൽ വന്ന് ഈ പാൽ അവിടെ എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ സ്പീഡിൽ വന്നപ്പോഴത്തേക്ക് ബ്രേക്കോ എന്തോ ഒന്ന് പോയി, ശകലം ഞാനൊന്നും മയങ്ങിപ്പോയി. അങ്ങനെ ഞാൻ എടുത്തങ്ങ് ചാടിപ്പോയി. അങ്ങനെയാണ് വണ്ടി വന്ന് ഈ ആശാന്റെ വണ്ടിയിൽ മുട്ടിയത്. അതുകൊണ്ട് അറിയാതെ പറ്റിപ്പോയതാ സാറേ. ഞങ്ങൾക്ക് ഈ പാല് ചീത്ത ആവുന്നതിന് മുമ്പ് ഞങ്ങൾ കൊണ്ട് കൊടുക്കാം. ഞാൻ സമ്മതിക്കത്തില്ല. കേസ് എടുക്കണം. കേസ് എടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് അതൊരു സമയത്ത് ഞങ്ങൾക്ക് പാല് കൊണ്ട് കൊടുക്കണം. എന്റെ പ്രശ്നത്തിന്റെ പരിഹാരം കാണണം. ഒരു കാര്യം ചെയ്യ്, രണ്ടുപേർക്കും തർക്കമായ സ്ഥിതിക്ക് രണ്ട് വണ്ടി എടുത്ത് പോലീസ് സ്റ്റേഷൻ കൊണ്ടോ. നാളെ നമുക്ക് ഒത്തീർപ്പാക്കാം. അയ്യോ സാറ്, നാളെ ഒത്തീർപ്പാക്കിയ ശരിയാവത്തില്ല സാറേ. അതെന്ത് സാറേ? നാളെ ഇത് പാല് ചീത്തയാവുന്ന കേസാണ്. മുതലാളി വിളിക്കണ, വേണം പാല് കൊണ്ട് കൊടുക്കാൻ. നീ മുതലാളി എടുത്തൊന്ന് തിരിച്ചു ചോദിക്കട, നാളെ പാല് തന്നെ വേണോ തൈരായാലും പോരെന്ന്. ഇതാണ്ടാ പറയുന്നത്, ശ്രദ്ധയില്ലാതെ റോഡിലൂടെ വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. പാലേ തൈരാവും.
Now it's the time to take a very short Oppo break. Watch out, our babies. It's Brother Bara back again. Da para da da. Sei varta. Sibbidu. അമ്മയെ കണക്ക് കാണണം ടീച്ചർ ഇല്ലേ വേണ്ടേ അതല്ലേ നമ്മൾ വേണ്ട അപ്പൊ നമ്മൾ ഇങ്ങോട്ട് നിന്നിട്ട് എടാ നീ ഒ എൽ എക്സിൽ ഉണ്ടാടാ ഉണ്ട് സാർ എന്റെ ഭാര്യയുടെ നാക്കെടുത്ത് ഒന്ന് ഒ എൽ എക്സിൽ ഇടാൻ പറ്റും എന്തിനു സാർ കിഴങ്ങെടുത്തങ്ങ് മാറ്റണം എന്നിട്ട് ഇവനെ അകത്തോട്ട് കൊണ്ടുപോയിട്ട് ലാളൻ അങ്ങോട്ട് വെച്ചോടും ഇരിക്കറിയാ നിങ്ങളെ പിന്നെന്താ വേണ്ടേ അത് പറഞ്ഞ സാറിനും മനസ്സിലാവില്ല എന്റെ ഈ ഭർത്താവിനും മനസ്സിലാവില്ല എന്റെ സുരേഷനും മനസ്സിലാവും യവനിട്ടേക്കുന്ന ഉടുപ്പ് യവനിട്ടേക്കുന്ന മുണ്ട് സാറേ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു പുതിയ ജെട്ടി മേടിച്ചതാ ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ സാധാരണഗതിയിൽ ഈ റോഡ് ആക്സിഡന്റുകൾ നമുക്ക് കാണാൻ താല്പര്യമുള്ള കാഴ്ചകളല്ല പക്ഷെ നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഈ ആക്സിഡന്റ് അതൊരു നല്ല പ്രസന്റേഷൻ ആയിരുന്നു ഇവിടെ വേറെ ജീവൻ അപകടമൊന്നും ഉണ്ടാവുന്നില്ല ഈ ജീവൻ അപകടം ഉണ്ടാകുന്ന സ്ഥലത്ത് പോലും ആൾക്കാരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് പകരം അത് വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് ആ ബ്ലഡ് വരെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതേ അവസരത്തിൽ അവരെ രക്ഷിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ ഒരു സൊസൈറ്റിയുടെ രണ്ട് വശങ്ങളാണ് ഈ ആക്സിഡന്റിന് ശേഷം കൊണ്ടുവന്ന ട്വിസ്റ്റ് എന്ന് പറയുന്നത് ബിൽബിനാണ് ഡ്രൈവർ എന്ന് ആദ്യം വിചാരിക്കും പക്ഷേ ശ്യാമാണ് ഡ്രൈവർ എന്നുള്ളത് നല്ല ട്വിസ്റ്റായിരുന്നു ഗുഡ് പിന്നെ അവസാനം നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെയുള്ള റെക്ലെസ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞിരുന്നാൽ പാല് കൊണ്ടുപോകുമ്പോൾ അത് തൈരായി മാറും അതേപോലെ തന്നെ ഈ നമ്മുടെ മത്സ്യമൊക്കെ എത്തിക്കാൻ വേണ്ടിയാണ് ഏറ്റവും റാഷായിട്ട് ഡ്രൈവ് ചെയ്യുന്നത് അവർക്ക് സ്പീഡ് ഇത്ര സമയം കൊണ്ട് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കാണും പക്ഷേ അതിൻ്റെ പേരിൽ പൊലിയുന്ന ജീവനുകൾ പലതാണ് അപ്പോൾ ഇതിനകത്തൊരു സോഷ്യൽ മെസ്സേജ് ഉണ്ട് അതുവരെയുള്ള ഏരിയ വലിയ കുഴപ്പമില്ല അത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ശ്വേതജി റെക്ലെസ് ഡ്രൈവിംഗ് ഈസ് ഇൻജൂറിയസ് ടു എനിബഡീസ് ഹെൽത്ത് ആ ഒരു മെസ്സേജ് നിങ്ങൾ നന്നായിട്ട് മറ്റേ എന്താ പറയുക പാലും തൈരാവും എന്നല്ല നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ആൾക്കാർ മറക്കുകയാണ് വീട്ടിലെ ആൾക്കാർ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നല്ല ചില ആൾക്കാർ ചില പയ്യന്മാർ ഈ ബൈക്കും ചില ഇ കെ എസ് ആർ ടി സി ബസ് ഓടിക്കുന്ന രീതിയിൽ നമുക്ക് സത്യം പറഞ്ഞാൽ അവർ വീട്ടിൽ തിരിച്ച് എത്തുന്നുണ്ടോ എന്നല്ല ഒരു ഫീലിംഗ് ആണ് വരുന്നത് കറക്റ്റ് ലൈസൻസ് ഉണ്ടാവാറില്ല അവർ മദ്യപിച്ചിട്ടുണ്ടാവും അവർ യൂനോ കഞ്ചാവ് അടിച്ചിട്ടുണ്ടാവും അതെല്ലാം സോ ആ ഒരു മെസ്സേജ് വാസ് എ ഗുഡ് തിങ് പക്ഷേ അതിലൊരു കുറച്ചും കൂടി ഒരു സ്ട്രെങ്ത് വന്നില്ല ആ മെസ്സേജിന് അതാണ് ബട്ട് അതർവൈസ് ആ ഒരു ക്ലിയർ ആയിട്ട് നിങ്ങൾ പറഞ്ഞത് റെക്ലെസ് ഡ്രൈവിംഗ് ഇസ് ഇൻജുറിയസ് ടു ഹെൽത്ത് എന്നല്ല നിങ്ങൾ ഭയങ്കര ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഓക്കെ ഗോഡ് ബ്ലെസ് ഓക്കെ റിമി ശ്യാം രതീഷ് ബിൽബിൻ സന്തോഷ് നാല് പേർക്കും നല്ലൊരു ഗൈഡ് കൊടുക്കാം ശ്യാമിൻ്റെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു സ്കിറ്റിന് വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു ഒരിക്കലും ഇത് വിഗ്ഗല്ല ഒറിജിനലായിട്ടൊരു സ്കിറ്റിന് വേണ്ടി അദ്ദേഹം ഒരാളും ആഗ്രഹിക്കുന്നില്ല അത്രയും മുടി വെട്ടിക്കളഞ്ഞ് ചാണയാവാൻ ആഗ്രഹിക്കാത്ത ഒരു പക്ഷെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ആർട്ടിസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് ചെയ്യാനൊരു മനസ്സ് കാണിച്ചല്ലോ പിന്നെ അത്യാവശ്യം ചിരിക്കാനുണ്ടായിരുന്നു ഓക്കെ എന്നാലും നമുക്ക് ഇനിയും നിങ്ങളുടെ അടുത്തുനിന്ന് ഇതൊന്നും പോരാ ഇഷ്ടംപോലെ എനിക്കിവിടെ ഫുള്ള് എഴുതി പിടിപ്പിക്കാൻ മാത്രം തമാശകൾ തന്നുകൊണ്ടിരുന്ന ടീമാണ് നമുക്ക് അടുത്ത പ്രാവശ്യം തകർക്കാം ഓക്കെ താങ്ക് യു സോ മച്ച് ജഡ്ജസ് ബാല എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ടീം ലക്കി സ്റ്റാർസ് ലക്കി സ്റ്റാർസ് യെസ് വി ആർ ലക്കി കാരണം നമ്മൾ ഈ പ്ലസ് ഇട്ടിട്ട് ഒരു പെർഫോമൻസ് ചെയ്യുന്നതെക്കാളും ലൈവായിട്ട് ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം അതും ഇത്രയും ഒരു ലെങ്ത് സ്ക്രിപ്റ്റ് കറക്റ്റ് ടൈമിംഗിൽ പെർഫോം ചെയ്തത് ഹാറ്റ്സ് ഓഫ് ടു യു നന്നായി ചെയ്തിരുന്നു താങ്ക് യു സർ യെസ് ചേട്ടാ ശ്യാമിൻ്റെയൊക്കെ ഒരുപാട് നല്ല ഗംഭീര സാധനങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാലും ഇനിയും നമുക്കിതിനകത്ത് കുറേ സംഭവങ്ങൾ ചേർക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയ കാര്യം നിങ്ങളൊക്കെ അസാധ്യമായിട്ട് പെർഫോം ചെയ്യുന്ന എല്ലാവരും എന്തായാലും ഒരു നല്ല സ്കിറ്റ് തന്നതിന് വളരെയധികം സന്തോഷം താങ്ക് യു സോ മച്ച് റിമി ടോമി ഓൺ 30 27 ശ്വേതജി 27 Thank you. Team Lucky Stars and the innathi actana ivarku labikkunna score is 90 on 100.
I'll be back after a very short OPPO break. അമ്മേ കണക്കാണ് ടീച്ചർ അല്ലേ വേണ്ടേ, അതല്ലേ നമ്മൾ വേണ്ട. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് നിന്നിട്ട് എടാ നീ ഒ എൽ എക്സിൽ ഉണ്ടോ? ഉണ്ട് സാർ. എന്റെ ഭാര്യയുടെ നാക്കെടുത്തൊന്ന് ഒ എൽ എക്സിൽ ഇടാൻ പറ്റും? എന്തിനു സാർ? കിഴങ്ങെടുത്തങ്ങ് മാറ്റണം, എന്നിട്ട് ഇവനെ അകത്തോട്ട് കൊണ്ടുപോയിട്ട് ലാളനെ അങ്ങോട്ട് വെച്ചോടും. നിങ്ങളെ പിന്നെന്താ വേണ്ടേ? അത് പറഞ്ഞ സാറിനും മനസ്സിലാവില്ല, എന്റെ ഈ ഭർത്താവിനും മനസ്സിലാവില്ല, എന്റെ സുരേഷനും മനസ്സിലാവും. യവനിട്ടേക്കുന്ന ഉടുപ്പ്, യവനിട്ടേക്കുന്ന മുണ്ട്, സാറേ കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ പുതിയ ജെട്ടി മേടിച്ചതാ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. ഹലോ ആ ചേച്ചി. ഇല്ല ചേച്ചി എത്തിയിട്ടില്ല, എത്തിയ ഉടനെ വിളിക്കാം. ഇല്ല എത്തിയില്ല എത്തിയില്ല, എത്തിയ ഉടനെ വിളിക്കാം, സത്യമായിട്ടും വിളിക്കാം. ഇല്ല എത്തിയില്ല, വിളിക്കാം വിളിക്കാം. ആരാ സാറേ? വൈഫാ. വൈഫിനെയൊക്കെ ചേച്ചി എന്നാണോ വിളിക്കുന്നത്? എൻ്റെ വൈഫല്ല, എസ് ഐ സാറിൻ്റെ വൈഫാ. Mottamadi hippy and nobody see we told ain't no key start shining bright but a moon ain't no key could you make a party pan mule pali ora di vendan me I'll be sibbed jewelry motion case illa അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് 10 മണിയാകുമ്പോൾ ഐ ജി വിളിച്ചിരുന്നു സാർ. 10 മണിയാകുമ്പോൾ വണ്ടിയിൽ അവർ എത്തുമെന്ന് പറഞ്ഞായിരുന്നു സാർ. ആരെ എത്തുന്നു? ബ്രോഡ് ഷോറിനെ ഒക്കെ വിളിച്ചിട്ടുണ്ട്. ബ്രോഡ് ഷോർ ഡോഗ് സ്ക്വാഡെന്നാണ് സാർ ഉദ്ദേശിച്ചത്. മെഡിക്കൽ ലീവ് ഇല്ലേ? ഇല്ല സാർ, ഈ മാസം ഇല്ല. എടുത്ത് തീർത്തോ? തീർത്തോ. സ്കൂളിലെ ടീച്ചറുടെ വീഡിയോ എടുത്ത പയ്യനും അതിൻ്റെ ഫാദറും വന്നിട്ടുണ്ട് സാറിൻ്റെ ഈ കേസിൽ. ഇങ്ങോട്ട് ആ സാറേ, സാർ ഇവനാണ് സാർ. സാർ ഇവനെ കാണുകണക്കല്ലോ, 9ാം ക്ലാസ്സിലാവും പഠിക്കുന്നത്. സ്വന്തം ടീച്ചറുടെ വീഡിയോ എടുത്ത് ബാക്കിയുള്ള പിള്ളേരുടെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക അവൻ്റെ പ്രധാന ഹോബി. നീ ആരാ? അച്ഛനായിട്ട് വരും. അച്ഛനായിട്ട് വരേ ഉള്ളൂ, അച്ഛനല്ലേ? അല്ല അച്ഛനാണ് സാർ. സാറേ ഇവൻ്റെ മൊബൈലുണ്ട്, വാട്സാപ്പിലും ഉണ്ട്, ഫേസ്ബുക്കിലും ഉണ്ട്. ഇവനെ പഠിക്കാൻ വിട്ടിട്ട് ഒരു കാര്യമില്ല. ആണോ? ഇവനതിൽ ടേസ്റ്റ് ഇല്ല. ഇവനെ നിങ്ങൾ പിന്നെ സിനിമയിൽ ക്യാമറമാനാക്കും. ടീച്ചർ എന്തുമാത്രം ഷോട്ടുകളാണ് ആദ്യ വിദഗ്ധമായിട്ട് എടുത്തു വെച്ചത്. മരത്തിൻ്റെ ഇടയിൽ കൂടെ, ചുവരിൻ്റെ ഇടയിൽ കൂടെ. ഭാവിയുണ്ട്, അവന് ഭാവിയുണ്ട് കേട്ടോ, പഠിക്കും. നിന്റെ പേരെന്താ? ഇവൻ്റെ പേര് ദൃശ്യൻ. ദൃശ്യൻ നല്ല പേരായിട്ടിരിക്കുന്നവൻ കേട്ടോ. എടാ സ്വന്തം, അതായത് മാതാപിത കമ്പനി കേട്ടോ. മാതാപിതല്ലേ സാർ അവനെ? ഇതുവരെ ഞാൻ അവന് കമ്പെടുത്ത് ഇതുവരെ അവനെ നോവിച്ചിട്ടില്ല സാർ. അടിക്കല്ലേ സാറേ? നീ തിരിഞ്ഞില്ലേ? നീ തിരിഞ്ഞില്ല സാർ. നീ ഇങ്ങോട്ട് പോ, തിരിഞ്ഞില്ല. എടാ മാതാ പിത ഗുരു ദൈവം സാർ, അവൻ അടിക്കല്ലേ സാർ, അവൻ വേദനിപ്പിക്കല്ലേ സാറേ. ഞാൻ ഇതുവരെ അവനെ അടിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. തിരിഞ്ഞില്ല. അമ്മേ കണക്കാണ് ടീച്ചർ ഇല്ലേ വേണ്ടേ, അതല്ലേ നമ്മൾ വേണ്ട. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് നിന്നിട്ട് എടാ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന യവൻ ഇത്രയും വില കൂടിയ മൊബൈൽ വാങ്ങിച്ചോട്ടെ, നിന്നെ കൊല്ലാല്ലടാ വേണ്ടത്. ഓടാ. ഹലോ എടി, ഞാൻ വരാടി കൊച്ചിന്റെ ബർത്ത്ഡേ, ഞാൻ വരാന്ന്. ഞാനിപ്പം
എൻ്റെ അനു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടും ഞാൻ ഇന്നലെ ഡ്യൂട്ടിക്ക് പോകണ്ടേ? എനിക്കിപ്പോൾ വീട്ടിൽ വന്നോണ്ടിരുന്നാൽ മതി, ഇന്നലെ ഡ്യൂട്ടിക്ക് പോകണ്ടേ? എനിക്ക് വീട്ടിൽ വന്നോണ്ടിരുന്നാൽ മതിയാ? അയ്യോ എടാ, നീ ഓയിൽ എക്സിലുണ്ടോ? ഉണ്ട് സാർ. എൻ്റെ ഭാര്യയുടെ നാക്കെടുത്ത് ഒന്ന് ഓയിൽ എക്സിലാണ്. എന്തിനു സാർ? അല്ല, തീരെ നിർവാഹമില്ലാത്തോണ്ട് ചോദിച്ചതാണ്. സാറേ, പുള്ളി അറിയാമോ, 8 വയസ്സുള്ള കൊച്ചിനെ മുട്ടായി മേടിച്ചിട്ട് പീഡിപ്പിക്കാൻ ശ്രമിക്കട്ടോ. എന്റെ കുഞ്ഞു സാറേ, ഞാൻ പീഡിപ്പിച്ചില്ല, ഞാൻ ആ കുട്ടിയെ സ്നേഹത്തോടെ ലാളിച്ചതാ. ഞാൻ ആരെ കണ്ടാലും അങ്ങനെ ലാളിക്കാറുണ്ട്. ഇവിടെ അപ്പുറത്ത് എനിക്കിരിക്കണ്ടേ? ലാളിച്ചതാ? ലാളിച്ചത് സാറേ, പിന്നെ പീഡിപ്പിച്ചല്ലേ. ഇവര് പറയുന്നത് പീഡിപ്പിച്ചാന്ന്. താങ്ക് യു. സാറേ, ബസ്സിൽ നല്ല തിരക്കുള്ള സമയത്ത് ബസ്സിൽ കയറും, എന്നിട്ട് പെമ്പിള്ളേരെ തോണ്ടലും വാന്തലും അങ്ങനെ ഇല്ലാത്ത വൃത്തിയോടെ ഒന്നുമില്ല. എന്റെ സാറേ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. പിന്നെ പറ തിരക്കുള്ള ബസ്സിൽ കയറി പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്ന് അവരെ ഒന്ന് ലാളിക്കുക, ഇറങ്ങിപ്പോയി. അല്ല, ഞാൻ ഇതുവരെ ഒരു അനാവശ്യത്തിന് ഞാൻ പോയിട്ടില്ല. എനിക്ക് ലാളന എപ്പോഴും ലാളനയാണ്. അതിനെടുത്തുണ്ടോ? ഞാൻ സിമ്പിളാണ്, മാറ്റണോ? ചെറിയ ഒറ്റമൂലിയാണോ? ഒറ്റമൂലി ഇതുപോലൊരു ഒറ്റമൂലി ആണല്ലേ. ഇവിടെ പോയി. അയ്യോ, അതിനാ എലി ഉണ്ടാ? എലി ഉണ്ട്. വേണ്ട സാർ, ഇന്നലെ വീണതാ. ഓ, ഇന്നലെ. കിഴങ്ങുണ്ടല്ലോ? ഓ, ഉണ്ട്. കിഴങ്ങെടുത്ത് അങ്ങ് മാറ്റണം, എന്നിട്ട് ഇവനെ അകത്തോട്ട് കൊണ്ടുപോയിട്ട് ലാളനെ അങ്ങോട്ട് വെച്ചോടും. എനിക്ക് പഴയ ഫയൽ കണ്ട അപ്പൊ ഉറക്കം വരും. പഴയ ഫയൽ എടുക്കല്ലേ. അവനെ ഇനി കൊണ്ടുപോവാ. ഇനി വരുമ്പോ ഇതും കൊണ്ട് തന്നെ വരണേ കേട്ടോ. കേറുമ്പോ ഇതും കൊണ്ട് തന്നെ കേറണം ലാളിക്കായി കേട്ടോ. ഇല്ല സാർ, നന്നാ കോമഡി സാറിലെ കേസില്ലേ സാർ? കോമഡി സാർ? ആ സാറിന് അതിന്റെ അന്വേഷിച്ചായിരുന്നു. അപ്പൊ അന്വേഷണ റിപ്പോർട്ട് അതിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നിട്ട് അവരന്ന് പുറത്തു വന്ന് കാത്തിരിക്കണം സാർ. അവരൊന്ന് വിളിച്ച് എന്താണെന്ന് ഒന്ന് അന്വേഷിക്കാൻ. കോമഡി സാറല്ലേ? കോമഡി സാർ. അമ്മ വിളിയോ? ഓ, കയറി വന്നോ കേട്ടോ, കയറി വന്നോ. സാറ് വിളിക്കുന്നു. ആരും കഴിച്ചോ? കഴിച്ച് കഴിച്ച് കഴിച്ചു. ഇപ്പുറത്ത് ഇപ്പുറത്ത് ഇവിടെ ഇരുന്നു. ചെറിയൊരു പിന്നെ സ്ഥിരം കാണുമായിരുന്നു പണ്ട്, സീസൺ 1 നെൽസനൊക്കെ ഉള്ള സമയത്ത്. ഇപ്രാവശ്യം നമ്മുടെ അടുത്ത സ്കിറ്റിലേക്ക് വേണ്ടി എഴുതി വെച്ചൊരു സ്ക്രിപ്റ്റ് നമ്മുടെ ഈ മനോജ് വൈപ്പിടി മാത്രമേ റൂമിൽ വന്നിട്ടുള്ളൂ. അത് മോഷിച്ചോണ്ട് പോയി സാറേ. സാറേ, ഇത് നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. എല്ലാ ആഴ്ചയിലും ഓരോരോ സ്കിറ്റ് ചെയ്യണം. നീ വിറക്കുന്നത്? ഞാൻ എന്താ വിറക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ സ്ക്രിപ്റ്റ് ആരെ എടുത്തോണ്ട് പോയതാ പറഞ്ഞത്? നിങ്ങൾ ഏത് ടീമിലാണ്? ഏ, നിങ്ങൾ അയ്യോ, അരി കൊടുക്കല്ല, ചിരി കൊടുക്ക. അപ്പൊ നിങ്ങളുടെ മോഷ്ടിച്ചോ? സാറേ, സത്യമായിട്ട് ഇയാൾ മോഷ്ടിച്ചതാണ്. നമ്മൾ അതിന്റെ കേസ് പോയി ഒന്ന് അന്വേഷിച്ചായിരുന്നു സാർ. തെളിവെടുപ്പിനായിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായി സാർ, ഒന്ന് കണ്ടു നോക്കിയത് എന്താണെന്ന് നോക്കി. ഇതാ, ഈ കോമഡി സ്റ്റാറിനെ കുറിച്ച് ആരും പറഞ്ഞതാണോ? ജനങ്ങൾ പറഞ്ഞാണോ? ആ, ജനങ്ങൾ പറഞ്ഞാണോ? അറിയണല്ലോ, നമുക്ക് അന്വേഷണത്തിന്റെ ഭാഗമല്ലേ. കോമഡി സ്റ്റാർ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അഭിപ്രായം നല്ല അടിപൊളി, ഗംഭീരം എന്നാണ് പറയുന്നത്. കോമഡി സ്റ്റാർ എന്ന് പറഞ്ഞാൽ നല്ല ഒരു പരിപാടിയാണ്, തീർച്ചയായും റിലാക്സേഷൻ ആണ്. പേരിന് മാറ്റി 6 മണി തൊട്ട് 10 മണി വരെ കോമഡി സ്റ്റാർ ആക്കിയെങ്കിൽ കുറച്ചുകൂടി കൊള്ളായിരുന്നു തോന്നുന്നു. നമ്മളെ മീനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പൊന്നപ്പി എന്ത്? നമ്മുടെ അതിലെ ജഗദീഷ് ചേട്ടന്റെ പാട്ടിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അമ്മച്ചിനെ ജമിക്കുകയും കമ്മല്. എന്റെ അപ്പൻ കട്ടുണ്ട് പോയി, അപ്പത്തിന്റെ പാണ്ടി കുത്തി, എന്റെ അമ്മ കുടിച്ചു തീർത്തി. വേറെ ക്ലിപ്പ് ഒന്നല്ല, വേറെ ക്ലിപ്പ് ഒന്നല്ല. അയ്യോ സാറേ, അതെ സരിതയുടെ പിന്നെ കുറ്റപത്രം വായിച്ച് അന്വേഷണ കമ്മീഷൻ ജഡ്ജിയോ? നമ്മുടെ ജഡ്ജിയോ? ജഡ്ജി ശശിയാണോ? ആ, ശശി. എന്നിട്ട് ഓക്കെ. സ്ക്രിപ്റ്റ് നമ്മളെ റൈറ്റർ ശശി വന്നാടാ. ഓ, വന്നു സർ. അവൻ നന്നായിട്ട് എഴുതും, അവൻ ഇവിടെ വേറെ എഴുത്തൊന്നുമില്ല. അവനോട് നമുക്കൊരു സ്ക്രിപ്റ്റ് എഴുതാൻ പറയാം. ഇവിടെ വായി എന്നുള്ളത് എടുത്താൽ എഴുതാം, കിട്ടില്ല കോമഡി ആയിരിക്കും. ഞാൻ ദിവസം വരുന്നുണ്ട്, റിമീറ്റ് ചെയ്യുമ്പോൾ ഒന്ന് നേരിട്ട് കാണുമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ട്. സിനിമയിലൊക്കെ കാണാം കേട്ടോ. സാറേ, ആ ഭാര്യയെ കാണുവാനില്ല എന്ന് പറഞ്ഞൊരു പരാതി തന്നില്ലേ സാർ? ആ പുള്ളിക്കാരൻ രാവിലെ തൊട്ട് ഇവിടെ വന്ന് കാത്തിരിക്കുകയാണ്. പുള്ളി ഒന്ന് വിളിപ്പിച്ചു എന്താണെന്നുള്ള. കയറി വരണം, കയറി.
സാറേ, എന്റെ പേര് ബിജു എന്നാണ് സാറേ. ഞാനൊരു കേസ് കൊടുത്തായിരുന്നു, എന്റെ ഭാര്യയെ കാണാനില്ല സാറേ. നിന്റെ ഭാര്യയോ? ആ, കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി നമ്മൾ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ഒരു പ്രശ്നം തരും സാറേ. ഇപ്പൊ 4 ദിവസം കൊണ്ട് അവളെ വീട്ടിൽ കാണാനില്ല. ബന്ധുക്കളെ വീട്ടിൽ വിളിച്ചപ്പോ അവിടെ പോയിട്ടില്ല, സുഹൃത്തുക്കളെ വീട്ടിലൊന്നും പോയിട്ടില്ല. അപ്പൊ ഇന്നലെ അറിഞ്ഞൊരുത്തിലൂടെ ഒളിച്ചോടി പോയിന്നുള്ള കാര്യം. അപ്പൊ അവനും അവളോട് വന്നിട്ടുണ്ട് സാറേ. ഇവിടെ അതിന്റെ ഭാര്യ എന്റെ മോളാണ് സാറേ. സാറേ, എന്റെ വീട്ടില് പണിക്കുന്ന തിരക്കണോ? ടൈൽസിന് പഠിക്കുന്ന ചെറുക്കനാ അവൻ. അവൻ അവനാണ് എന്റെ പെണ്ണ് മുകളിൽ അടിച്ചുകൊണ്ട് പോയത്. എന്താ പേരെന്താടാ? സുരേഷ്. മേശരി പണിയാ? അല്ല, ടൈൽസിന്റെ ഒക്കെ പണിയാ. സുരേഷ്. കൊച്ചനെവിടെ? ഇങ്ങോട്ട് വന്ന. പിന്നെ എവനെ നീ ജോലി ഇവൻ ജോലി ചെയ്തിട്ടില്ലായിരുന്നോ? തരുന്നുണ്ട് സർ. ഇവൻ ഇതുണ്ടോ? സമയത്തിന് ആഹാരം തരും, പിന്നെ സകല കാര്യങ്ങളും കൊച്ചിന്റെ നിന്റെയും കാര്യം നോക്കും. പിന്നെ അവന് പിന്നെന്താ വേണ്ടേ? അത് പറഞ്ഞ സാറിനും മനസ്സിലാവില്ല, എന്റെ ഈ ഭർത്താവിനും മനസ്സിലാവില്ല, എന്റെ സുരേഷനും മനസ്സിലാവും. സുരേഷ് എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഊട്ടിയിലൊക്കെ പോയിട്ടുണ്ട് സാറേ. ഫ്ലവർ ഷോ ഒക്കെ കണ്ടിട്ടുണ്ടോ? ഫ്ലവർ ഷോ കണ്ടിട്ടുണ്ടോ? അയ്യോ, തണുപ്പ് കാരണം പുറത്തിറങ്ങിയിട്ടില്ല റൂമിന്റെ. അവന്റെ കൂടെ നീ ഇറങ്ങി പോയില്ലേ? പോയില്ലേ? അപ്പൊ നീ കൊച്ചിനെ മോളെനിക്ക് വേണം സാറേ. ഞാൻ കൊച്ചിനെ കൊടുക്കാൻ പറ്റാത്ത എന്തടി? കൊച്ചിനെ കൊടുക്കാൻ പറ്റില്ല. കാര്യം എന്താ? കൊച്ചയാളുടെ അല്ല. സാറെ, ഞാൻ തിരിട്ട് സാറേ. ആറടി പൊക്കം, ഫ്രീക്ക് താടി, മെഡിക്കൽ ലീവ് ഒന്നും ഇല്ലടാ ഇന്ന് സാറേ. ഈ മാസം മെഡിക്കൽ ലീവ് ഇല്ല. ഹലോ എടി, വരാടി. ഞാൻ വരാടി എടി, 3.5 ആയി. കാരണം എടി, ഇന്നലെയോ ഞാൻ എന്താടാ പ്രശ്നം സാറേ? ഒരു പരാതിയായിട്ട്. എന്താ സാറേ? എന്റെ ആങ്ങളെ എന്റെ ഭർത്താവിനെ കൊല്ലോന്ന് പറഞ്ഞേക്കാ സാറേ. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. ആങ്ങളെ വന്നിട്ടുണ്ടോ? രണ്ടുപേരും വന്നിട്ടുണ്ട് സാറേ. ഇങ്ങോട്ട് നീങ്ങുന്നില്ല, ഇങ്ങോട്ട് നീങ്ങുന്നില്ലേ സാറേ? എനിക്ക് നീതി വേണം, എനിക്ക് നീതി വേണം സാറേ, എനിക്ക് ജീവിക്കണം. പേഴ്സേ ഉള്ള പോക്കറ്റ്, നീതി ഇല്ല എടുത്ത് തരാനായിട്ട്. എന്റെ സഹോദരിയുടെ ഭർത്താവാണിത്. എന്നെ ആ വീട്ടിൽ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് പ്രൊട്ടക്ഷൻ വേണം, എനിക്ക് ജീവിക്കണം. ഞാൻ എൻ്റെ ആണാ, എന്നെ കല്യാണം കഴിക്കാൻ അനുവദിക്കത്തില്ല. അറിയോ, ഞാൻ ചെറുപ്പക്കാരനാണ് സാറേ, എനിക്ക് നീതി വേണം. എന്താ എന്താ കറക്റ്റാണോ? ഞാൻ വളരെ സമാധാനമായിട്ട് ജീവിച്ചു. ഒരു സമാധാനമില്ല സാറേ, വീട്ടിൽ എന്നാ അടി വഴക്കുവാ? സമാധാനം ഇല്ല. സമാധാനത്തിന് അധികം പറയരുത്, സമാധാനം ഇല്ല വീട്ടിൽ. എനിക്ക് ജീവിക്കണം. ഞാൻ എന്റെ വീട്ടിൽ വളരെ കഷ്ടപ്പെട്ടാണ്. എന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടോ എന്ന് ചോദിച്ചു നോക്കും. എന്റെ വീട്ടിലുണ്ടോ അനിയൻ? എന്നെ അനിയാന്ന് വിളിച്ചത്. കല്യാണം ഞാൻ പോയി, എല്ലാം മുടക്കിങ്ങത്. കല്യാണം കഴിച്ച അന്ന് മുതല് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഞാനാണ്. ഇതാ യവനും അവിടെ നിന്ന് യവനിട്ടേക്കുന്ന ഉടുപ്പ്, യവനിട്ടേക്കുന്ന മുണ്ട്. സാറേ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു പുതിയ ജെട്ടി മേടിച്ചതാ.
എന്റെ കല്യാണം നടത്തി സമ്മതിക്കാത്തത്. ഇവൻ കല്യാണം ഈ വീട് മൊത്തം ഞാൻ നോക്കുന്നത് അവന്റെ കാര്യം ഞാൻ പറഞ്ഞു നിൽക്കേണ്ട കാര്യം വരെ. അങ്ങനെയുള്ള ഒരു ഇവൻ കല്യാണം കഴിച്ചോണ്ട് വന്ന അതിന്റെ കാര്യം കൂടെ ഞാൻ നോക്കണ്ടേ? എനിക്ക് ഈ കൊച്ചിനെ വളർത്തണോ? വളർത്തണോ? നീ അണിയട, നിങ്ങൾ ഇരിക്കും. എന്താ ഇപ്പൊ ഇപ്പോഴേ എന്താണ് ഇപ്പൊ ആക്ച്വലി എന്താണ് പ്രോബ്ലം? തറേ ഇന്നെ നിശ്ചയമായിരുന്നു. ഇന്ന് നിശ്ചയം നടക്കാതിരിക്കാൻ എന്റെ മനപ്പുറം എന്റെ ഈ കൊച്ചിനെ കൊണ്ട് മോതിരം വിഴുങ്ങിപ്പിച്ച്. നിശ്ചയം മോതിരം എടുത്ത് വിഴിഞ്ഞെന്ന് പറഞ്ഞ ഞാൻ കണ്ടില്ല. സാറേ എനിക്ക് എന്റെ മോതിരം വേണം, എനിക്ക് എന്റെ നിശ്ചയം നടക്കണം. സാർ എനിക്ക് നീതി വേണം. സാർ എങ്ങനെങ്കിലും ഈ കൊച്ചിനെ കൊണ്ട് മോതിരം തന്നേ പറ്റൂ. വിഴിയോ? മോതിരം വിഴുങ്ങി മനപ്പുറം ഇങ്ങനെയാണ് വിഴുങ്ങിപ്പിച്ചത്. എനിക്ക് നീതി കിട്ടിയ കുമാറേ, ഓ അപ്പുറത്തുണ്ട് പോയിട്ട് ഓ ഒരു ഇനിമ കൊടുക്കണ്ട. ഇനിമ വെക്കണോ ഞാൻ? വേണ്ട വേണ്ട, ഇവൾ ഉണ്ടാക്കി ഒരു ഗ്ലാസ് ചായ കൊടു. പിന്നെ ഓ സർ അത് നോക്കണം നന്നായിട്ട്. ഓ നോക്കാം സാർ. കൊച്ചുങ്ങളാവുമ്പോ ഒരു വീട്ടില് അങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യും. മനഃപൂർവ്വം അങ്ങനെ എന്റെ കുഞ്ഞ് ചെയ്യത്തില്ല. സാർ സാർ എന്റെ മോതിരം. സാർ നോക്കാം. ആ ഒരു മാലയും വളയും കിട്ടിയിട്ടുണ്ട്. നിന്റെ മോന്റെ പേരെന്താണ്? ആസ്കർ. അവനെ ലോക്കറിന്ന് ഇടണം. ഇതിന്റെ പാടൊന്നും ഇരിക്കട്ടെ. ഒന്നുകൂടെ ഒരു ചായ കൂടെ കൊടുക്കും കേട്ടോ. അപ്പൊ അത് ഒന്നുകൂടെ പിന്നെ ആ ചെറുക്കന്റെ യൂട്യൂബ് എപ്പം തുറക്കും നോക്ക് ഒന്നുകൂടെ. അപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ പോയിട്ട് പിന്നെ ബർത്ത്ഡേ ഫംഗ്ഷൻ വന്നു. ഓ ശരി പറഞ്ഞു. ഫോൺ എടുക്കട്ടെ. അവിടെ വരാടി വരാം വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. വൈ ആക്രമിക്കാൻ ഒരു ഭ്രാന്തൻ ശ്രമിച്ചു. അവനെ പോലീസുകാർ ഭാഗമായ ബലമായ രീതിയിൽ കീഴ്പ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അളിയനും സഹോദരിയും ഉണ്ട്. ഞങ്ങള് ആ പുള്ളിയുടെ അളിയനാണ്, ഇത് ആ പുള്ളിയുടെ പെങ്ങളാണ്. ഞങ്ങള് രണ്ടുപേരെ ഉപദ്രവിച്ച് തളിച്ച് നല്ല സുഖമില്ല. അങ്ങനെ ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് എസ്ഐയും കൊണ്ടുവന്ന് രക്ഷിച്ച് അങ്ങോട്ട് കൊണ്ടുപോവാണ്. ഭ്രാന്താശത്തിലോട്ട് കൊണ്ടുവന്ന വഴിയാണ്. ഈ പോലീസ് ഭാഗത്തുകളാണ്. പോലീസ് കേട്ടാ ഞാനേ ഇപ്പൊ തന്നെ 5 മണിയായി. ഓ സർ മോളുടെ ബർത്ത്ഡേക്ക് ഒന്ന് പോയിട്ട് ചേരാം കേട്ടോ. എല്ലാം നോക്കണ്ട. മുടങ്ങി. ഹലോ. ആ ആ ശരി പറഞ്ഞേ സർ. വാമനപുരത്ത് ഒരു യുവതി കുഞ്ഞുങ്ങളെ എടുത്ത് കിണറ്റിയിട്ടിട്ട് കിണറ്റിച്ചാടി ആത്മഹത്യ ചെയ്തു. യുവതി മരിച്ചതെന്ന് പറയുന്ന. ഞാൻ വാമനപുരത്തോട്ട് പോവാ. ഓ നീ വണ്ടി എടുത്തോണ്ട് പുറകോട്ട് വാ സാർ. പിന്നെ ഒരു കാര്യം ചെയ്യ്, അനു വിളിക്കുമ്പോഴേ ഞാൻ അവിടെ പോയിട്ട് വീട്ടിലെത്തുള്ളൂ എന്ന് പറയണം. ശരി, 1/2 മണിക്കൂർ താമസിക്കും കേട്ടോ. സാർ നോക്കിക്കോട്ടോ. കേരളത്തിലെ ഓരോ പോലീസ് സ്റ്റേഷനുകളിലും ഇതുപോലെ 8000 കേസുകളാണ് ഓരോ ദിവസവും കൈകാര്യം ചെയ്യപ്പെടുന്നത്. നമ്മുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിട്ട് നിൽക്കുന്നവർക്കെതിരെ നിലകൊള്ളുമ്പോൾ ഇവർ ഒരിക്കലെങ്കിലും വിഷു ആഘോഷിക്കാറുണ്ടോ? ക്രിസ്മസ് ആഘോഷിക്കാറുണ്ടോ? ഓണം ആഘോഷിക്കാറുണ്ടോ? നാം ചിന്തിക്കേണ്ടതാണ്. കരുതലോടെ കരുത്തോടെ നമുക്ക് പിന്നിൽ കാവൽ നിൽക്കുന്ന ഇവർക്ക് നൽകാം ഒരു ബിഗ് സല്യൂട്ട്. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ ഇതാ ഈ ഒരു ഓർമ്മയും മനോഹരമായ ഒരു ചിത്രമാക്കി മാറ്റാൻ പോവുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്മാർട്ട് ബ്യൂട്ടി ഫീച്ചറുള്ള ഓപ്പോ F5 ഫോൺ വെച്ചിട്ട്. ആൻഡ് ഇറ്റ്സ് എ ടൈം ടു ക്യാപ്ചർ ദി റിയൽ യു. With a lot more comedy, lot more fun, with lot more music, magic and dance, we'll be back on the same stage. Stay tuned, and this is Oppo Comedy Series Season 2, powered by Lakshmi Jewelry and Walmax Paints, winding up. പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഒരു സംശയം ചോദിച്ചോട്ടാ, എപ്പോഴും ഈ കരയുന്നതുകൊണ്ടാണോ കരയോഗം പ്രസിഡന്റ് എന്ന് വിളിക്കുന്നേ? ഞാൻ കുറെ പെണ്ണ് കണ്ടേ, ചിലതൊക്കെ ഉണ്ട് വവ്വാലി ചപ്പ് ചെയ്ത് അണ്ണാൻ കുറിഞ്ചിയ പോലെ ഇരിക്കണം മോഹം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് സുമയെ കെട്ടി നല്ലൊരു പെണ്ണ് വേണം, എനിക്കൊരു ഉമ്മ ഇരിക്കും.
കുലയോ കുല 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 വാഴ കുല ഇലയോ ഇല 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 വാഴ ഇല മാളവിയ നമുക്ക് ആ വെയിൽ സോങ് എടുത്താലോ മാളവിക ഓക്കെ അല്ലേ ഓക്കേ സർ ഓടിയോ 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 ഇല്ല സാറേ ഞാൻ ഇവിടെ പതുങ്ങി നിൽക്കായിരുന്നു എപ്പോഴെങ്കിലും വിളിച്ചൊരു വേഷം തന്നാലാന്ന് കരുതിയിട്ട് പോയില്ല കുടുംബജീവിതം തകർക്കുന്നത് സംശയമാണ് ഇടയ്ക്ക് നേരത്തെ അമ്മയെ ഫോൺ വിളിച്ചപ്പോൾ ഒരു അശോകൻ ചേട്ടൻ ആരും പറഞ്ഞു അതാര് എന്റെ ഫസ്റ്റ് എന്റെ ഫസ്റ്റ് പറയാനല്ല എനിക്ക് പേടിയാടാ അതെന്ത് ഈ ഇതുപോലൊരു 8 ഫസ്റ്റ് ഞാൻ നടത്തി അന്നെല്ലാം പോലീസ് എന്നെ പൊക്കി എവിടെ രേവതിയിൽ ഒറ്റ വെച്ച്